ഇന്ന് എന്നെ ഇവിടെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞാനൊരു പതിനൊന്നിൽപ്പര രോഗവുമായിട്ടായിരുന്നു ഈ പള്ളിയിലേക്ക് ഓടിയെത്തിപ്പെട്ടത്. എൻ്റെ പേര് സിനി സജീവ്. ഞാൻ തൊടുപുഴ ഇടവെട്ടി സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്കൊരു തയ്യലും ബ്യൂട്ടി പാർലറുമാണ്. വർഷങ്ങളായിട്ട് 2016 മുതൽ എനിക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. യൂട്രസിനകത്ത് നിറച്ച് സിസ്റ്റ്, ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ്, അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൂടെ പോയി. ആദ്യം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി, പിന്നെ പ്രൈവറ്റായിട്ട് നോക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് കൂടെ പോയി. ഹെവി ബ്ലീഡിംഗ് ആയിരുന്നു, അതൊന്നും പറഞ്ഞാൽ പോലും പറ്റില്ലാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ചു. അത് കഴിഞ്ഞ് 2019 ഒരു ഉപകരണം ഇട്ട് തന്നു യൂട്രസിനകത്ത്. 5 വർഷത്തേക്ക് അത് കിടന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അതും പോയി. പ്രായമായ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പരിക്കാത്തതുകൊണ്ട്, ഒരാൾക്ക് അൾഷിമേഴ്സാണ്, ഒരാൾക്ക് പാർക്കിൻസണാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സഹോദരിയോട് അവരെ കൊണ്ടൊരു 15 ദിവസമെങ്കിലും നിർത്താവോ എന്ന് ചോദിച്ചപ്പം അവർക്ക് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും, നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹസ്ബൻഡും കൊടുക്കും അനാഥ മന്ദിരങ്ങൾ തോടി നടന്നു ഇവരെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി. രണ്ടുപേരും മാറി നിൽക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അതും നടന്നില്ല. ലാസ്റ്റ് ഞാൻ 2022 December 26 ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നമാണ്, ഇതിലൊന്നുപോലും കുറയുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂട്രസ് എടുത്ത് റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ വരുന്ന പോലെ അനുഭവിച്ചോളുക എന്ന് പറഞ്ഞു. അതിൽ ഞാൻ നിസ്സഹായയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു, ഞാൻ പറഞ്ഞു എന്തെങ്കിലും എന്നെ ഇനി ചെയ്യുന്ന ദൈവം എന്തെങ്കിലും ഒരു പദ്ധതി എന്നിൽ കണ്ടിട്ടുണ്ടാവും എന്ന് മാത്രം പറഞ്ഞിരുന്നു. അങ്ങനെ ജനുവരി 2 കടയിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടി 2 അധ്യാപകർ വന്നതായിരുന്നു. അതിലൊരു ടീച്ചർ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റു ടീച്ചറിനോട് പറയാം, മേരി ടീച്ചറെ കൃപാസന മാതാവ് പൊളിയാട്ടോ, കാരണം 3 ദിവസം ധ്യാനം കേൾക്കാമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ തന്നെ 2 ദിവസം തന്നെ എൻ്റെ കാര്യം നടന്നു. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. 3 വർഷം മുമ്പത്തെ ഒരു കൃപാസനം പത്രം അപ്പോഴും എൻ്റെ കാസ്ട്രോയുടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും തുറന്നു നോക്കുവോ, വായിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ അത് കളഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഞായറാഴ്ച കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എന്നോട് പൊക്കോളാനും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വുമൻസ് ഫോറം എന്ന് പറഞ്ഞിട്ടൊരു ഇച്ചിരി സീനിയേഴ്സ് റിട്ടയർഡ് അധ്യാപകർ ഇച്ചിരി പ്രാർത്ഥന ഇതുള്ള ഗ്രൂപ്പിൽ ഞാൻ മെമ്പറായിരുന്നു. അപ്പം ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഒരൊറ്റ മെസ്സേജ് ചെയ്ത് എനിക്ക് ഒത്തിരി സഹായം ചെയ്ത് പ്രാർത്ഥനാ സഹായമോ സാമ്പത്തിക സഹായം ഒക്കെ ചെയ്ത ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാണ്. അതിലേക്ക് ഞാൻ മെസ്സേജ് ഇട്ടു. ഞാൻ രാവിലെ ഞായറാഴ്ച രാവിലെ 7:20 വണ്ടിക്ക് തൊടുപുഴയിൽ നിന്ന് ബസ്സേ കയറി ഇരിക്കാനുള്ള സഹായം അമ്മ എനിക്ക് തരാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ ഇനി നിങ്ങൾ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയേ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. വന്ന വഴി ഉടമ്പടി അതെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു. ഒന്നും അറിയാതെ ബസ്സേ കയറി ഇങ്ങ് പോരുവാ ചെയ്തത്. ഇവിടെ വന്നിറങ്ങി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് 792 793 എൻ്റെ നമ്പറാണ് കിട്ടിയത്. ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആൾക്കാർ ഓടിക്കയറുന്നിടത്തേക്ക് ഞാനും ഓടിക്കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാള് നിറഞ്ഞ ആളുകളിരിക്കുന്നു. ഏറ്റവും പുറകിലായി പോയി നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് മുൻവശത്ത് തന്നെ 2 ചെയർ കിടക്കുന്നത്. ഓടി വന്ന് ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ബ്രദറും 2 പെൺകുട്ടികളും കൂടെ വന്ന് ഒരു പേപ്പറിൽ അഡ്രസ്സ് എഴുതുമായിരുന്നു. അപ്പോൾ അഡ്രസ്സ് എഴുതിയപ്പോൾ അതിന് 1 കഷ്ണം പേപ്പർ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതേ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. എഴുതിയപ്പോൾ എൻ്ന ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെന്ന് പറഞ്ഞു. ആ ബ്രദർ പറഞ്ഞു, എന്നാൽ ചേച്ചി തന്നെ ബാക്കിയുള്ളവരും കൂടെ എഴുതാവോ എന്ന് ചോദിച്ചു. ആ പേപ്പറിൽ ഒന്നായി പോയി അപ്പോൾ എൻ്റെ നമ്പർ. അവിടെ ഇരുന്നവരുടെ എല്ലാം പേരും സ്ഥലവും ഫോൺ നമ്പറും എഴുതുന്നതായിരുന്നു എൻ്റെ ജോലി. അപ്പം ഞാനത് എഴുതി, വീണ്ടും അത് ഒന്നായി. അപ്പോൾ പിന്നെ എൻ്റെ 792 എന്നുള്ള ആ ഉടമ്പടി നമ്പർ പോലും മാറിപ്പോയി. പെട്ടെന്ന് തന്നെ ഒരു 12:00 12:45 എനിക്കിവിടുന്ന് ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങി നേർച്ച വസ്തുക്കളും എല്ലാം വാങ്ങിക്കാനും എല്ലാം ഉള്ള സഹായം കിട്ടി. അന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ, ജാനുവരിയിൽ എനിക്ക് റെഗുലറായി വരുന്ന പോലെ പീരീഡ് ആയില്ല, ഫെബ്രുവരി മുതൽ വിവാഹത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ മാത്രമായിരുന്നു എനിക്കുണ്ടായത്. പിന്നെ 11-ൽ പേര് രോഗമുണ്ടായിരുന്നു പറഞ്ഞു. എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഛർദ്ദിക്കുന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഛർദ്ദി ഒരു സൈഡിൽ കൂടെ പോകുന്നതായിരുന്നു. അതുപോലെ തന്നെ കൈകൾക്ക് കഴുത്തിന് അസ്ഥിക്ക് തേയ്മാനം ഉണ്ടായിരുന്നു വർഷങ്ങളായ തയ്യൽ കാരണം. ചെവിയിൽ പ്രാണി പടയുന്ന പോലുള്ള അസ്വസ്ഥതകൾ. ആ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഇതൊന്നും നിങ്ങൾ ഇത്ര നിസ്സാരമായി കാണരുത്. എനിക്ക് ചുറ്റുമുള്ള എന്തോരം പേർക്കാണെന്നറിയാമോ ഞാൻ അതുകൊണ്ട് ഉപകാരപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പത്രം, ഇന്ന് വരെ എനിക്ക് ഇപ്പോഴും ഒരു സങ്കടമുള്ളത് എല്ലാവരും പള്ളിമിറ്റത്ത് നിന്ന് എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുക, അതല്ല നമുക്ക് വേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ മുതലക്കടം പള്ളിയിൽ ചെന്നപ്പം ഒരു പയ്യൻ നമ്മൾ തിരിഞ്ഞ് നിൽക്കുമ്പോൾ പുറകെ കൊണ്ടുവന്ന് പത്രം തന്നിട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഇതിങ്ങനെയല്ല ഈ പത്രം കൊടുക്കേണ്ടത്, നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി പത്രം കൊടുത്തേക്കുന്ന എല്ലാ 28 പേരെ ഞാൻ കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ പത്രം കൊടുക്കുമ്പം ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് ആരും ആശ്രയമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഈ പത്രം, ഇത് എവിടെയാണോ ഉള്ളത്, അമ്മ എവിടെയുണ്ട്, നിങ്ങളെ വിളിക്കൂ അമ്മ, നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ സാക്ഷ്യം പറയേണ്ട രീതിയിലുള്ള അനുഭവങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഭർത്താവ് 2.5 വർഷത്തോളം ഈ മുട്ടുവേദനയായിരുന്നു. ആഴ്ച 700 രൂപയുടെ മരുന്ന് വേണമായിരുന്നു.
അപ്പം ഞാൻ എന്നാ വേദന പറഞ്ഞാലും തൈലം തേക്കുമ്പോൾ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയായിരുന്നു തേക്കാറ്. അന്ന് ഞാൻ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് തേച്ചത്. ഒരു കാര്യത്തിനും വിശ്വാസം ഇല്ല, ഒന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് തേച്ചിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മുട്ടുവേദന, എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു. ആ, ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ്, നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ടാണോ, ആരെങ്കിലും സ്ഥലക്കച്ചവടമാണോ, ആർക്കെങ്കിലും വയ്യായികയാണോ, എന്താഗ്രഹിച്ചിട്ടാണോ, അതിനെല്ലാം നമുക്ക് മറുപടിയാണ്. പിന്നെ എൻ്റെ മമ്മിയുടെ ഓപ്പറേഷൻ 2.5 വർഷമായി. മമ്മി 26 വർഷം മുമ്പ് ശ്രീചിത്രയിലെ ഹൃദയത്തിൻ്റെ വാൽവ് മാറിവെച്ചതായിരുന്നു. ഇപ്പം രണ്ടാമത് അത് 25 വർഷം കാലാവധി ഉള്ളൂ എന്ന് പറഞ്ഞു. ഡാമേജ്ഡ് ആയി. ഞങ്ങൾ ആശുപത്രികളും തോറ് നടന്നു. ശ്രീചിത്ര ചെയ്യണമെങ്കിൽ ഇനിയും കാലാവധി ഉണ്ടായിരുന്നു, കാരണം ഏജ് ഇച്ചിരി കൂടിപ്പോയി. 72 വയസ്സായതുകൊണ്ട് അവർ ചെയ്യില്ല, പ്രായം കുറഞ്ഞവർക്ക് പ്രയോറിറ്റി. ഞാനിവിടെ വന്നു, ഉടമ്പടി പുതുക്കിയപ്പം മമ്മിയുടെ ഓപ്പറേഷനായിരുന്നു വെച്ചിരുന്നത്. എന്താണേലും അമ്മ മാതാവ് അപ്പം തന്നെ ഇടപെട്ടു. കാരിത്താസി എന്നൊരു ഡോക്ടർ, അത് പറഞ്ഞു പറഞ്ഞ് വന്നൊരു റിലേഷനിൽ ആരോ ഉള്ള ഒരു പെൺകുട്ടി പറഞ്ഞു, ഇന്ന ഡോക്ടറായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങൾ കാരിത്താസി പോയി. കാരിത്താസി എന്നുമ്പോൾ ഡോക്ടർ തന്നെ റിസ്ക് ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 8-ാം തീയതി മമ്മിയുടെ ഓപ്പറേഷനായിരുന്നു. മമ്മി ആരോഗ്യമായിട്ടിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കുള്ളൂ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു. മമ്മിയുടെ ഓപ്പറേഷൻ എന്ന് രാവിലെ ഞങ്ങളുടെ ഇവിടെ ഒരു കൊച്ചു ഗ്രോട്ടോയുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറയുവാണ്, ഇന്നെൻ്റെ അമ്മയുടെ ഓപ്പറേഷനാണ്. ആ മമ്മി എന്തെങ്കിലും പറ്റി മരിച്ചു പോയാൽ ഞങ്ങൾ മക്കൾ കുറച്ച് നേരം കരയുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അമ്മയ്ക്കും മോനുമാണ് കുഴപ്പം. കാരണം അവർ ജീവിച്ചിരുന്നാൽ ഒരുപാട് കൊന്ത ചൊല്ലി തീർക്കേണ്ട ഒരു സ്ത്രീയാണ്. ഞാനും അതെ, എപ്പോഴും യാത്രയിൽ പോലും കൊന്ത ചൊല്ലുന്ന ഒരാളായിരുന്നു. മമ്മി ഒത്തിരി കൊന്ത ചൊല്ലിക്കോളും. അപ്പം മമ്മി മരിച്ചാൽ നിങ്ങൾക്ക് അമ്മയ്ക്കും മോനുമാണ് നഷ്ടം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞിറങ്ങി പോരുകയാണ് ചെയ്തത്. അത്ഭുതകരമായിരുന്നു മമ്മിയുടെ ഓപ്പറേഷൻ. കാരണം ഡോക്ടർ പറഞ്ഞു, രാവിലെ 11 മണിക്ക് ഓപ്പറേഷൻ കയറ്റി, 5:30 ആയിട്ടും യാതൊരു അനക്കവുമില്ല. ഞാൻ തൊടുപുഴയെന്ന് ഓടിപ്പോന്നു. 7 മണിയായപ്പോൾ ഞാൻ വീണ്ടും കാരിത്താസിലെത്തി. ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പം ഡോക്ടർ 8 മണിയായപ്പം തിയേറ്ററിനകത്തുനിന്ന് വിളിച്ചൊരു നേഴ്സിൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ ഈ ഫോൺ തന്നിട്ട് പറഞ്ഞു, മമ്മിക്ക് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഇപ്പം വാൽവ് സെറ്റ് ചെയ്തതേ ഉള്ളൂ, 1/2 മണിക്കൂറൂടെ കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കൈ കൃപാസന അമ്മയുണ്ട്, അമ്മയുടെ രൂപം എനിക്ക് ആ മമ്മിയുടെ ബേഗത്തൊന്ന് വെക്കണമെന്ന് പറഞ്ഞു. ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്തെ റൂമിൽ തന്നെ എന്നെ കയറ്റി മാതാവിൻ്റെ രൂപം കയ്യിൽ വെപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനിയാണ് റിസ്ക്, 4 മണിക്കൂർ നേരത്തേക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ പ്രശ്നമാകും, നാളെ ഉണരുന്ന സമയം പ്രശ്നമാകും എന്ന്. യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. 12:30 ആയപ്പോഴത്തേക്കും മമ്മി ഉണർന്നു. ഞങ്ങളെ ചോദിച്ചു, യാതൊരു ഓർമ്മക്കുറവോ പ്രശ്നമോ ഒന്നുമില്ല. ഇപ്പം മിടുക്കിയായിട്ടിരിക്കുന്നു, സ്റ്റിച്ച് ഇത്തിരി ഉണങ്ങാനുള്ളൂ. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് ഇച്ചിരി ഓർമ്മക്കുറവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് യൂറിനൊക്കെ പോകാതെ വന്നു, ട്യൂബിട്ട് കിടക്കുമായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ലൈൻ ബസ്സിൽ കയറി ഓടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോകുമായിരുന്നു. ഈ തൈലം കൊണ്ട് ഞാൻ അച്ഛനെ തേക്കുമായിരുന്നു. ലാസ്റ്റ് ഒരു ജൂൺ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ആൾ വല്ലാണ്ടിതായി. അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ അച്ഛനിങ്ങനെ വയ്യാതെ കിടക്കുവാണല്ലോ, തിരിച്ചിങ്ങോട്ട് തരില്ലെങ്കിൽ അമ്മ എന്തെങ്കിലും തീരുമാനമാക്കി തന്നുകൂടെ, അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ ട്യൂബെല്ലാം മാറ്റി ഇതിൽ നടത്തിത്തരണം പഴയതുപോലെ. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ 7 വന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ബുക്കുണ്ട് എൻ്റെ മുറിയിൽ, അതേ ഞാൻ എഴുതി വെച്ചു 7 3 യാതൊരു കുഴപ്പമില്ല. വൈകുന്നേരം വരെ ഞാനും ജോലിക്ക് പോയി. വൈകിട്ട് വന്നു ഞാൻ കഞ്ഞി കോരിക്കൊടുത്തു, മരുന്നും കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വയ്യായിക പോലെ തോന്നി. അപ്പം തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. പോയ വഴിക്ക് എൻ്റെ കയ്യിലിരുന്നാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിക്കുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റാത്ത മഴ. എൻ്റെ മോള് അന്നേരം മെഡിസിന് പഠിക്കുമായിരുന്നു, അപ്പോൾ ബാംഗ്ലൂരായിരുന്നു, അവൾ വരണമായിരുന്നു അടക്കിന്. പിറ്റേ ദിവസം ഞങ്ങൾ അടക്കം ഒരു ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ പിറ്റേന്ന് രാവിലെ കർമ്മങ്ങളെല്ലാം തുടങ്ങി. അപ്പം ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ഇതുപോലെ തന്നെ മാതാവിൻ്റെ മുമ്പിൽ മെഴുകരി എത്തിച്ച് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനെ നനയ്ക്കരുത്, ആംബുലൻസ് കയറ്റുന്നിടം വരെ മഴ പെയ്യരുത്, കാരണം വീട്ടിലേക്ക് ഇറങ്ങി വരാൻ വണ്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് നേരം വെളുത്തപ്പം മുതലും മഴ പെയ്തില്ല. അച്ഛനെ ആംബുലൻസിലേക്ക് കയറ്റി ആ പുറകുന്ന ഡോർ അടയ്ക്കാൻ പോലും, ആ തൊടുപുഴയിലുള്ള അത്യാവശ്യം എല്ലാവരും തന്നെ വന്നവരടക്കുമായിരുന്നു, ഡോർ അടയ്ക്കാൻ പോലും സമ്മതിച്ചില്ല. കുടത്തിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ ആ മഴ പെയ്തത്. ഞങ്ങൾ 1/2 മണിക്കൂർ കൊണ്ടാണ് ശാന്തിതീരം വരെ ആംബുലൻസ് വന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കുട്ടിച്ചാത്തൻ എന്ന് വരെ വിളിച്ച് കളിയാക്കുന്നുണ്ട്, കാരണം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ പോലും കാര്യം സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ എന്നും എനിക്കിതുപോലെ അസുഖമുള്ളതുകൊണ്ട് നമ്മൾ LIC ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു എനിക്ക് ഷോപ്പുള്ളത്. അപ്പം എനിക്കിതുപോലെ അസുഖം ഉണ്ടല്ലോ, എല്ലാവരും വന്ന് പറയും, എടി നിനക്കൊരു ഇൻഷുറൻസ് എടുത്തുകൂടായിരുന്നോ, നീ ഇപ്പം ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലായിരുന്നോ എന്ന്. ഇപ്പം ഞാൻ ഒരു 1.5 വർഷം എല്ലാവരോടും ഞാൻ പറഞ്ഞു, ആരും ഇൻഷുറൻസ് എടുത്തു കേട്ടോ, നിങ്ങളെടുക്കുന്ന ഇൻഷുറൻസിനൊക്കെ എന്താ പറ്റുന്ന, ഇപ്പം അസുഖം വന്നു ആശുപത്രി കിടന്നു കഴിഞ്ഞാലല്ലേ കിട്ടുള്ളൂ, എനിക്കിതൊന്നും വരാതിരിക്കാനുള്ള ഇൻഷുറൻസാണ്. ഇന്ന് ഞാൻ ഇവിടുത്തെ തേനും ഉപ്പും തൈലും ഒക്കെ അല്ലാതെ, അത് എല്ലാ ദിവസവും അത് തേച്ചില്ലെങ്കിൽ നമുക്ക് ഇമ്മ വെപ്രാളമാണ്, അതല്ലാതെ വേറെ ജീവിതത്തിൽ ഒരു മരുന്ന്, വല്ലപ്പോഴും കഴിക്കുന്ന ഒരു പാരസെറ്റമോൾ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊരു മരുന്നുകളും കഴിക്കുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതും ഇന്ന് എന്നെ ഇവിടെ വരാൻ സമ്മതിച്ചതുമായ ഒരു കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്നത്,
കഴിഞ്ഞ ദിവസം, ഒരു 15 ദിവസമായിട്ടുള്ളൂ, കഴിഞ്ഞ തങ്ങിയ വ്യാഴാഴ്ച എൻ്റെ കൂട്ടുകാരി കടയിൽ വന്നു. അവൾക്ക് കിഡ്നി സംബന്ധമായ രോഗമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂടെ PDC പഠിച്ചതായിരുന്നു. അവൾ കടയിൽ വന്ന് തുണി തയ്ക്കാൻ തന്നിട്ട് പറഞ്ഞു, എടീ ഇത് ഒത്തിരി താമസിക്കരുത് കേട്ടോ, എനിക്ക് പെട്ടെന്ന് തന്നെ തരണേ, ഞാൻ അധികം ദിവസം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്ത് എന്നെ അടിയെന്ന് ചോദിച്ചു, പറഞ്ഞു രണ്ട് കിഡ്നി ഡാമേജാണ്, ഒന്നരാണ് ദിവസം ഡയാലിസിസ് ചെയ്യുവാണ് എനിക്ക് കിഡ്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് മാറി വെച്ചുകൂടെ, അപ്പോൾ എനിക്ക് കിഡ്നി ആരും തന്നില്ല എന്ന് പറഞ്ഞു. ഞാനത് തുണി 2 ദിവസം കൊണ്ട് തയ്ച്ചു കൊടുത്തു. കൊടുത്തപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കിഡ്നി കിട്ടാത്തതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, തന്ന ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും, പിന്നെ ലാസ്റ്റ് സമയമാകുമ്പം 4-5 ചെക്കപ്പ് കഴിയുമ്പം കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് മുടങ്ങിപ്പോകും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ എൻ്റെ മനസ്സിൽ വരും, ഇവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, കണ്ണുകളെല്ലാം ചുമന്ന് വല്ലാത്തൊരു രൂപത്തിലേക്കായിപ്പോയി. ആ കൊച്ചിൻ്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ആ രൂപവും കൂടെ കണ്ടപ്പം ഞാൻ എന്നിട്ട്, അവൾ വനിതാ പോലീസാണ്, അപ്പം ഞാൻ വനിതാ പോലീസിലെ തന്നെ വേറൊരു മാമിനെ വിളിച്ചിട്ട് ചോദിച്ചു, മാം ഞാൻ ഇതെന്താ നിങ്ങൾക്ക് കിഡ്നി കിട്ടാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, പോലീസ് സേന മുഴുവൻ 2.5 വർഷമായിട്ട് ശ്രമിക്കുന്നു കിഡ്നിക്ക് വേണ്ടിയിട്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല, 6-7 ടെസ്റ്റ് വരെ നടത്തിയിട്ട് മുടങ്ങിപ്പോവുകയാണ് ചെയ്തേ. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പൊക്കോ മോളെ, എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കും കേട്ടോ, അത്രയും വലിയ ഫോഴ്സാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എന്നിട്ട് ആദ്യം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ആദ്യ നടപടി എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, മെഡിക്കൽ റെപ്പാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പറഞ്ഞു, നമ്മൾ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ് കിഡ്നി സ്വീകരിക്കുന്നത്, പുറത്തുള്ളവരെ കിഡ്നി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീടിനുള്ളിൽ നിന്ന് എന്താ കിഡ്നി സ്വീകരിക്കാത്തതെന്ന് ഇവളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിലെല്ലാവരും കിഡ്നി രോഗികളാണ്, അവൾ ഓ പോസിറ്റീവാണ് കിഡ്നി വേണ്ടത്. അപ്പം നോക്കുമ്പം യാതൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്ന് ബുധനാഴ്ച, പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ ഞാൻ 5:30 ആയപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയോട് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, സംസാരിക്കാറേ ഉള്ളൂ. അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്കൊരു കിഡ്നി തരുമോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ 3 ദിവസം ഞാൻ അമ്മയ്ക്ക് തരാം, എനിക്ക് 3 ദിവസത്തിനുള്ളിൽ കിഡ്നി തരണം, അവളുടെ ആരോഗ്യം വളരെ ഇതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നൊരനക്കവും ഇല്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, 3 ദിവസം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? നിങ്ങൾ വിചാരിച്ചാൽ 3 ദിവസം വേണ്ട, 3 മിനിറ്റ് പോരെ ഒരു കിഡ്നിക്കെന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ പോയി, അന്ന് എനിക്കൊരു വീട്ടിൽ പോയി ഒരു വർക്കുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഞാൻ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുക. 9:30 ആയപ്പോൾ എൻ്റെ ഫോണിൽ മിസ് കോൾ വന്നു, അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 10:30 കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പം മൂലമറ്റത്തുള്ളൊരു ആംബുലൻസ് ഡ്രൈവറാണ്, ചേച്ചിയുടെ ഇന്നലത്തെ ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടു, ഒരാൾ കിഡ്നി തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ആലപ്പുഴ ഉള്ളതാണ്, കായംകുളം ഉള്ള ആൾക്കാരാണ്, പുറപ്പുഴ എങ്ങോ കെട്ടി വന്നതാണ്, അധികം ആയില്ല, 1.5 വർഷമായുള്ളൂ, കല്യാണം കഴിഞ്ഞ് വന്നിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, എനിക്ക് നമ്പർ തന്നു. ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കിഡ്നി തരാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഒരു ഷോക്കും കൂടെ എൻ്റെ കൂട്ടുകാരി താങ്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കില്ല, നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക, ഈ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാൻ തോന്നും, അപ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ഞായറാഴ്ച വൈകുന്നേരം 1:30 കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്തു ഞങ്ങൾ ഇനി ഒരിക്കലും തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് സന്തോഷമായി. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവരെ ഇതിന് വഴി വന്നത്, അതും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളതിന് സമ്മതിച്ചു തരും, എത്രയാണേലും മുടക്കിത്തരും, ഇതിനൊന്നും പേശില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു കാര്യങ്ങൾ, ചേച്ചി വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതായിരുന്നു 1.5 മാസം മുമ്പ്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കാനൊരു മാർഗം കാണിച്ചു തരണേ എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ 2 കണ്ണം നിറഞ്ഞൊഴുകി. കാരണം ഞാൻ അമ്മയോട് കിഡ്നി ചോദിച്ചപ്പം അമ്മ അമ്മയുടെ എന്നെ മോളോട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് കിഡ്നി കൊടുക്കാൻ പറഞ്ഞു, അത്രയും സ്പീഡിൽ തന്നു. ഇന്ന് ഈ നിമിഷം ഇവിടെ കൂടി എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് അതിൻ്റെ ക്രോസ് മാസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ 2 കൂട്ടരും പോയിരിക്കുവാണ്. ഇപ്പോൾ ആ കൊച്ച് അവൾ പൈസ കൊടുത്തില്ലെങ്കിലും കിഡ്നി കൊടുക്കും എന്നുള്ളൊരു നിലപാടി നിൽക്കുവാണ്. അതുകൊണ്ട് ഇന്നിവിടെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്രയും പെട്ടെന്ന് 3 ദിവസത്തിന് ഞാൻ ചോദിച്ചിട്ട് 1.5 ദിവസം കൊണ്ട് അമ്മ എനിക്ക് കിഡ്നി തന്നു. അപ്പോൾ അതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ വേറെ വലിയൊരു കാര്യമുണ്ട്, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പം അപ്പോൾ രാവിലെത്രയിൽ ഈ അമ്മയും അച്ഛനും തന്നെ ഉറക്കമൊന്നുമില്ല. അപ്പോൾ വെളുപ്പിന് നമ്മളറിയാതെ ഉറങ്ങിപ്പോവും, എന്ന് ഞാൻ ഓർക്കും, എങ്ങനെ 5 മണിക്ക് എഴുന്നേക്കും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 5:30 ആകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. അന്ന് ഞാൻ ഓർത്ത്, അന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഓർത്ത്, ഇന്ന് 1 ദിവസം കിടന്നുറങ്ങാം, നാളെ രാവിലെ തൊട്ട് എന്തായാലും 5:30 ആകുമ്പോൾ എഴുന്നേക്കും എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ കിടന്നു. പക്ഷേ തിങ്കളാഴ്ച വെളുപ്പിന് 5:20 ആയപ്പം എൻ്റെ മുഖത്തൊരു തണുത്ത കൈയാണ്, ഭയങ്കരമായിട്ട് തണുത്ത കൈ വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ചേട്ടൻ കട്ടിലിൻ്റെ അങ്ങേയറ്റത്ത് അങ്ങേ വശത്തേക്ക് തിരിഞ്ഞ് കിടക്കുമായിരുന്നു. ചാടി എണീറ്റു, അപ്പോൾ അമ്മേ എന്നെ പൊക്കിയതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോഴും ഞാൻ ആ സമയത്ത് ചാടി എഴുന്നേൽക്കുന്നു. അമ്മ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച്, ഇന്ന് മുതൽ നീ തുടങ്ങണം, നാളത്തേക്ക് വെക്കണ്ട എന്ന് എന്നോട് പറയാതെ പറഞ്ഞതായിരുന്നു അത്.
പിന്നെ ഞാൻ കൃപാസന പത്രം ഞാൻ അർഹിക്കുന്ന ഓരോ കൈകളിലാണ് കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും അത് നോക്കണം. പള്ളിയിൽ നിന്ന് നമ്മൾ സ്കൂട്ടർ വെച്ചിട്ട് പോകുമ്പോൾ സ്കൂട്ടർ വെച്ചിട്ട് പോകുക കൃപാസന പത്രം. അങ്ങനെ വെക്കേണ്ട ഒരു സാധനമല്ല അത്. അതുപോലെ തന്നെ അരുവിത്ര പള്ളിയിൽ നേർച്ച പൊതിഞ്ഞു കൊടുക്കുന്നു നമ്മുടെ കൃപാസന പത്രം പെട്ടായിട്ട് കീറിയിട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കിയിട്ട് ഞാൻ ആ നേർച്ച വസ്തു ഒന്നും മേടിച്ചില്ല കഴിഞ്ഞ ദിവസം പോയപ്പം. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ പത്രം അർഹിക്കുന്ന ഒരാളുടെ അടുത്ത്, ഈയിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടിലൊരു ചേട്ടൻ നടുവിന് ചെറിയൊരു ഫ്രാക്ചറായി കിടക്കുന്നു. പതുക്കെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ഒരു തൈലവും തേച്ചിട്ട് ഞാൻ ഇറങ്ങി പോരുവേത്, അവർ ഏത് ജാതി ഏത് മതവും ആയിക്കോട്ടെ, ഇപ്പം ഞാൻ കിഡ്നി കിട്ടുന്ന ആ കൊച്ച് അവള് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ കൂടെ വരുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ മുസ്ലിംസാണ്. പക്ഷേ എന്നാലും അവൾ ആരോഗ്യപരമായിട്ട് വന്നാൽ ഞാൻ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയും എന്നെനിക്ക് നല്ല ഇതുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, എനിക്കൊരു ഇച്ചിരി ഓർമ്മ വെച്ചപ്പോഴത്തോട്ട് എനിക്ക് എന്തുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം അച്ഛൻ്റെ ധ്യാനം കേട്ട് കേട്ട് നമ്മളെന്താ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വേറെ പുറത്തുനിന്ന് ഒരാൾ വർത്തമാനം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അത്രയും മണിക്കൂറുകൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്നത്. വൈകുന്നേരം കടയടച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 11:30 ഹസ്ബൻഡ് വരും. ആ സമയം അത്രയും നമ്മളിത് കേൾക്കും. എന്നിട്ട് പുള്ളി വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു ദേഷ്യമാണ്. കാരണം അത്രയും നേരം ഇതല്ല ഈ ഒച്ചയല്ലേ കേട്ടോണ്ടിരുന്നത്. അങ്ങനെ ഒരു ഫീലിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും. പിന്നെ എനിക്കിപ്പോൾ ഇച്ചിരി ഉള്ളത് എനിക്ക് എന്താണെന്നറിയില്ല, ഇച്ചിരി ഓർമ്മക്കുറവ് വരുന്നുണ്ട്. മറ്റേ അച്ഛൻ്റെ ഓരോ പ്രസംഗത്തിൽ നിന്നുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഓർമ്മ നിൽക്കുന്നില്ല. രണ്ടാമത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സംഭവങ്ങൾ നടന്നത്, ഓരോ ദിവസം എന്നെ കാണുമ്പോൾ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് യാദൃശ്ചിയായിട്ട്. എടി ഈ ആഴ്ച എന്നാ നടന്നേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഞാൻ എപ്പോഴും എപ്പോഴും അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ടാവും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അമ്മ എനിക്ക് തരുന്നതെന്നൊരു തോന്നലും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മിക്കവാറും ചൊവ്വാൻ വെള്ളി ഫാസ്റ്റിങ്ങാണ്. അപ്പം ഞാൻ എപ്പോഴും ഡിസ്പോസിബിൾ പാത്രം എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ വീട്ടിൽ പോലും ആരും അറിയുന്നില്ല നാലും അഞ്ചും അപ്പം ചുട്ട് അന്നത്തെ കറിയും കൂട്ടി അടച്ചു വെച്ചുകൊണ്ട് പോരും. ഏറ്റവും അർഹതപ്പെട്ടവർക്ക്, നമ്മൾ ഭക്ഷണമില്ലാതെ 2-3 ദിവസമായിട്ട് വസ്ത്രം മാറാതിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരെ അടുത്ത് കൊണ്ട് ഒരു ചെറിയ കുപ്പിയിലെ വെള്ളവും ഈ ഭക്ഷണവും കൂടെ കൊടുക്കും. മറ്റുള്ളവർക്ക് ഭക്ഷണം വസ്ത്രം അതൊക്കെ കൊടുക്കുന്നതിലും വലിയ ഒരു പുണ്യവും ഇല്ല കേട്ടോ. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് ദൈവം കൂടെ വരുള്ളൂ. ഇത്രയും നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ ഇവിടെ നിർത്തിയതിന് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് മാതാവായിട്ട് പ്രാർത്ഥിക്കുകയല്ല സംസാരിക്കുകയാണ് എന്നുള്ള ഒരു അത്രയും ആഴമേറിയ ഒരു ഇൻറ്റിമേറ്റ് ബന്ധം പരിശുദ്ധ അമ്മയായിട്ട് ഉടമ്പടിയിലൂടെ സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതും, രണ്ടത് അമ്മയുടെ വലിയൊരു സാന്നിധ്യം, അതിപ്പം രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു തണുത്ത ഒരു സ്പർശം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ സാക്ഷ്യത്തിലുണ്ട്. അത് രണ്ടും ഒരു ദൈവികമായിട്ടുള്ള അനുഭവമായിട്ടും നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കെല്ലാം സൗഖ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ദിവസം. അപ്പോൾ ഇപ്പം ഇദ്ദേഹം വളരെ ബോധ്യത്തിലാണ് സാക്ഷ്യം പറയുന്നത്. ഈ ബോധ്യം എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യത്തിനും ആ സാക്ഷ്യത്തിൽ ഉത്തരവുണ്ട്. അതായത് ഉടമ്പടി ആരാധനകളാണ് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന ബോധ്യങ്ങളുടെ സ്രോതസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സാക്ഷ്യങ്ങൾ, ഉടമ്പടി ആരാധനകൾ. ഇപ്പം ബഹുമാനപ്പെട്ട അച്ഛനെ ധാരാളമായിട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ ആരാധന കൂടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും ഒരു ബോധ്യം ലഭിക്കും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് ഉടമ്പടി എടുത്തവർ മനസ്സിലാക്കേണ്ടത്. എല്ലാ സാക്ഷ്യങ്ങളുടെയും ഒരു അച്ഛൻ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഈ ആരാധനയെ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പം ആ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ട്. അപ്പം ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുത്തിയ പത്രപ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധ്യം ഒരുപക്ഷെ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതിന് ലഭിച്ച സൗഖ്യങ്ങൾ കാരണമായിട്ടുണ്ട്. ഉടമ്പടിയിലെ വസ്തുക്കളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു ബോധ്യമുണ്ട്. അപ്പം ഇതെല്ലാം പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടുള്ള പ്രചോദനമായിട്ട് നൽകിയിട്ടുണ്ട്. ഏർപ്പെടുത്തിച്ച് ഈ വ്യക്തിക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.